ഹലോ ഫ്രണ്ട്സ്, ഫേമിസിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും അടിപൊളി വെറൈറ്റി കളക്ഷൻസൊക്കെയാണ് പാർട്ടി വെയറിലും പിന്നെ ടോപ്സിലും കോട്ട് സെറ്റിലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അധികം ലാഗ് അടിപ്പിക്കാണ്ട് നമുക്ക് കളക്ഷൻസിലേക്ക് പോകാം. പിന്നെ നിങ്ങൾ ബുക്ക് ചെയ്യാൻ നേരത്തെ അഡ്രസ്സ് തരാൻ നേരത്തെ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഫോർമൽ രീതിയിൽ അഡ്രസ്സ് പരമാവധി സെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കണോ. കാരണം നിങ്ങൾ ഏത് അഡ്രസ്സാണോ തരണത് ആ ഒരു ലെവൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടണം. നിങ്ങളിപ്പോൾ പിൻകോഡ് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വേറെ അഡ്രസ്സിലേക്ക് കറക്റ്റ് അഡ്രസ്സിലേക്ക് അല്ല വേറെ ഏതെങ്കിലും അഡ്രസ്സിലേക്കൊക്കെ പോകും. അല്ലെങ്കിൽ റിജക്റ്റ് ആയിട്ട് അൺസഫിഷ്യൻ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ ഒക്കെ വരും. അപ്പോൾ നിങ്ങളെപ്പോഴും അഡ്രസ്സ് സെൻഡ് ചെയ്യാൻ നേരത്തെ പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സ് സെൻഡ് ചെയ്യണം കേട്ടോ. പിന്നെ ആരാണോ റിസീവർ അവരുടെ പേരായിരിക്കണം അഡ്രസ്സിൽ വെക്കേണ്ടത്. പിന്നെ പ്രൊഡക്റ്റ് പ്ലസ് ഡെലിവറി ചാർജും കൂടി വരും കേട്ടോ. ഞാൻ ഇതുവരെ വീഡിയോയിൽ പറയാത്ത കാര്യമാണ്. അപ്പോൾ കുറേ പേർക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട് ഡെലിവറി ചാർജ് ഉണ്ടോയെന്ന്, ഇടയ്ക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ പ്ലസ് ഡെലിവറി ചാർജ് മിനിമം 60 rupees ആണ്. അഥവാ ഇങ്ങനെ ഡി ടി ഡി സിയിലേക്ക് വരാൻ നേരത്ത് കേരളത്തിനകത്താണെങ്കിൽ 60 rupees തന്നെ ആയിരിക്കും. ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ അത് പ്ലസ് 120 rupees ഡി ടി ഡി സിക്ക് മാത്രം കേട്ടോ. പോസ്റ്റ് ആണെങ്കിൽ നോർമൽ 60 rupees തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒരു നോട്ട്സിൽ, അതായത് മൊബൈലിൽ നിങ്ങളുടെ നോട്ട്സ് ഉണ്ടാവും, നോട്ട്സിൽ നിങ്ങളുടെ അഡ്രസ്സ് എപ്പോഴും സേവ് ചെയ്തിടുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനൊന്നും കൂടി സുഖമായിരിക്കും. നിങ്ങൾ ഈവൻ നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോട്ട്സിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് നേരെ നിങ്ങൾ വാട്സപ്പിലേക്ക് കോപ്പി ചെയ്ത് തന്നെ തരാം. നമുക്ക് ബുക്കിംഗ് നിങ്ങൾക്ക് ഐറ്റം പെട്ടെന്ന് കിട്ടുകയും ചെയ്യും, നമുക്ക് ബുക്കിംഗ് ഒന്നും കൂടി സ്പീഡാവുകയും ചെയ്യും കേട്ടോ. ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയാമല്ലോ, വിഷ്വലി കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് അയക്കാൻ എൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുക, ഓർഡർ തരാം. അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്ത് ഞാൻ പറയുന്ന മെഷർമെൻറ്റ് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ടോപ്പിൻ്റെ മെഷർമെൻ്റ് ആയിട്ട് ഓക്കെ ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ. പിന്നെ ഇതേപോലത്തെ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കണം കൂടി അമർത്താൻ മറക്കണ്ട. ഫസ്റ്റ് ഐറ്റം തന്നെ നോക്കി നോക്കിയേ, നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ മെറ്റീരിയലാണെങ്കിൽ ഷിനോൺ സിൽക്കാണ് കേട്ടോ. ഷിനോൺ സിൽക്ക് ഒരുപാട് പേർക്ക് ഇപ്പം ഫെമിലിയറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം ലെവലിൽ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. വിത്ത് ലൈനിങ് കൂടി കംപ്ലീറ്റ് അറ്റാച്ച്ഡ് ആണ്. പിന്നെ എന്താണ് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 3XL കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ കൊണ്ടുള്ള മെഷർമെൻറ്റ് നോക്കാൻ നേരത്ത് 1 side XL XL എന്ന് പറയാൻ നേരത്ത് ഈ ഒരു പോർഷൻ കൊണ്ടിട്ട് 1 side 21 ചുറ്റളവ് ഒരു 42 വന്നിട്ടുള്ളത്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് ആണെങ്കിൽ ഒരു 46 inch ലെങ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ലെവലായിട്ടുള്ള നെക്കാണ് വന്നിട്ടുള്ളത്, വി നെക്കാണ്. അതിൽ തന്നെ ബോർഡർ പോലെ ഇങ്ങനെ ഒരു കോപ്പർ വർക്ക് നല്ല ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ആ ഒരു കോപ്പർ വർക്കാണ് കണ്ടിന്യൂഷൻ പോയിട്ടുള്ളത്. ഫംഗ്ഷനൊക്കെ നമുക്ക് അടിപൊളി തന്നെ ആയിരിക്കും. പിന്നെ സ്ലീവ് ആണെങ്കിൽ ഫുൾ ലെങ്ത് സ്ലീവിലാണ്. എൻ്റെയിലേക്ക് വേറെ ഒരു എക്സ്ട്രാ ലേസൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് ആ ഒരു നമ്പറിൻ്റെ കണ്ടിന്യൂഷനും ആ ഒരു സ്ലീവിൻ്റെ അറ്റത്ത് കണ്ട സെയിം ബോർഡർ തന്നെയാണ് താഴത്തും വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഷിനോൺ സിൽക്ക് എന്ന് പറയാൻ നേരത്ത് ചെറിയൊരു ഗ്ലേസിങ് ഉണ്ടാവുകയും ചെയ്യും. ഒരു ഓർഗൻസ ടച്ച് ആയിട്ടുള്ളൊരു ടൈപ്പ് മെറ്റീരിയലും കൂടി ഇട്ടാണ്. പക്ഷേ ഓർഗൻസ കുറച്ച് സ്റ്റിഫായിട്ടല്ലേ, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ല പ്രീമിയം ലെവലിൽ സെറ്റിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനിലാണ് കേട്ടോ പോണത്. പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോർമൽ പാൻസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല കെ ജി കൂടിയ റയോണിലാണ് തോന്നുന്നത് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിലും വിത്ത് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് തന്നെയാണ്. ഒരു പ്രീമിയം ലെവൽ സെറ്റിനൊക്കെ ഒരുവിധം ലൈനിങ് അറ്റാച്ച്ഡ് തന്നെ ആയിരിക്കും. പിന്നെ എൻ്റെയിലേക്ക് ആ ഒരു ബോർഡർ ഇങ്ങനെ നല്ല വൃത്തിയിൽ പോകുന്നുണ്ട്. പിന്നെ ഷോളും ആ ഒരു ഷിനോൺ സിൽക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനത്തേക്കുള്ളൊരു ഷോളാണ് അധികം ട്രെൻഡിങ് ആയിട്ട് പോകണം കേട്ടോ. 1 side അത്യാവശ്യം നല്ല സ്കാൽപ്പ് വർക്ക് നല്ല വൃത്തിയിൽ പോയിട്ടുണ്ട്. പിന്നെ അതർ സൈഡ് വേറെ നൈസായിട്ടുള്ളൊരു ബോർഡറിലാണ് സ്കാൽപ്പ് വർക്ക് പോയിട്ടുള്ളത്. അതിൽ തന്നെ നോക്കി നോക്കിയാണ്ട അതിൽ തന്നെ ആ ഒരു ത്രെഡ് വർക്ക് നല്ല ഹെവി ആയിട്ട് പോയിട്ടുണ്ട്. നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സെറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ ലൈറ്റും ഡാർക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നത്. അപ്പോൾ റേറ്റ് ചെറിയൊരു പ്രൈസിലാണ് കൊടുക്കുന്നത് കേട്ടോ, 14.95. അപ്പോൾ 14.95 ഈ ഒരു സെറ്റൊക്കെ നല്ല ഗ്രാൻഡ് ആയിട്ടൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ വേറെ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇപ്പോൾ പുറമേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണൊക്കെ ഒരു 2000 above കൊടുക്കണം ഈ ഒരു മെറ്റീരിയലിൽ കേട്ടോ. അപ്പോൾ കളേഴ്സ് ആണെങ്കിലും പാറ്റേൺ ആണെങ്കിലും എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. പിന്നെ ഈ ഒരു കോപ്പർ വർക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കോട്ടോ, ഒരു ഓർണമെൻ്റ് ഇട്ടുള്ള ഒരു ഫീലൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു കോപ്പർ വർക്ക് സെറ്റുകളിലൊക്കെ വരാൻ നേരത്തെ കേട്ടോ. അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല കെ ജി കൂടിയായിട്ടുള്ള റയോൺ
മെറ്റീരിയൽ ടൈപ്പാണ് വന്നിട്ടുള്ളത്. അതിലും വിത്ത് ലൈനിങ്ങും കൂടി അറ്റാച്ച്ഡ് ആണ്. അപ്പം അത്യാവശ്യം പാൻ്റ് തന്നെ നല്ലൊരു വെയ്റ്റ് വെയ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രൈസിലൊക്കെ ഈ ഒരു ഐറ്റമൊക്കെ എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്തോട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ വരെ, ഈവൻ നിങ്ങളൊരു ബൂട്ടിക്കിൽ നിങ്ങൾ അസംബിൾ ചെയ്യണ സെറ്റാണെങ്കിൽ വരെ നല്ലൊരു എമൗണ്ട് ആവും. അത് ചെയ്തിട്ടുള്ളവർക്ക് എത്ര എമൗണ്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് ആ ഒരു പ്രോഡക്റ്റിന് എത്ര എമൗണ്ട് കോസ്റ്റ് വരും എന്നുള്ളത് ആ ചെയ്തവർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റൊക്കെ ഈ ഒരു പ്രൈസിൽ എന്തായാലും നിങ്ങൾക്ക് അടിപൊളി തന്നെയാണ്. ഇപ്പോൾ പുറമേ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പ്രൈസിൽ കിട്ടില്ല കേട്ടോ. ഞാൻ തന്നെ ഷോപ്പിൽ ഒരു 1695 കൊടുക്കണ ഒരു സെറ്റാണ് ഈ ഒരു പ്രൈസിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് എന്തായാലും സൂപ്പർ തന്നെയാണ്. അടുത്ത ഐറ്റം നോക്കി നോക്കിയേ, ഇത് ഫ്ലെയർ ടൈപ്പായിട്ടുള്ള ഒരു ഫുൾ സെറ്റാണ്. ടോപ്പ് പാൻറ് ഷോള് 3 സെറ്റായിട്ട് വന്നിട്ടുള്ള നല്ല ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ വെയറാണ് കേട്ടോ. ഒരു സിൽക്കി മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെയാണ്. ലൈനിങ് വിത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ സൈസ് ഇതിൻ്റെ നമുക്ക് മെഷർമെൻ്റ് ആയാലും ഇതിൽ കൊടുത്തേക്കണമായാലും 2XXL തന്നെയാണ് വന്നിട്ടുള്ളത്. ലെങ്ത്ത് ഒരു 49 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയർഡിലൊക്കെ ഒരു ആലിയക്കട്ട് ടച്ചൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ആലിയക്കട്ട് കുറച്ചും കൂടി ഇങ്ങനെ കയറിയിട്ടില്ല നിൽക്കുന്നത്. ഇത് അത്ര കയറിയിട്ടില്ല, ഒരു ആവറേജ് ആയിട്ടുള്ള ലെവലിലാണ് യോക്കിന് താഴേക്ക് നിൽക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ആ ഒരു നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും അറിയാൻ പറ്റും. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞില്ലേ, 49 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. ഇതും വീനെക്ക് ടൈപ്പ് തന്നെ കേട്ടോ. നോക്കി നോക്കിയാണ്ട ഇപ്പോൾ വീനെക്കാണ് പൊതുവേ ട്രെൻഡിങ് പോകണം കേട്ടോ. നെക്കിൽ ഒരു ഡിഫറൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ആണ്ടാ. ഫ്രണ്ടിലത്തെ ഒരു വർക്ക് നോക്കി നോക്കി നല്ല ഹൈലൈറ്റ് ചെയ്ത് തന്നെ നിൽക്കണം. പിന്നെ സ്ലീവ് ആണെങ്കിലും നല്ല ഫുൾ ലെങ്ത്ത് റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. എൻഡിലേക്ക് ആ ഒരു ബോർഡർ നല്ല ഹെവി ആയിട്ട് വന്നിട്ടുണ്ട്. സ്ലീവിലും വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഉണ്ടാ ഈ ഒരു ആലിക്കട്ട് ടച്ച് പോലെയാണ് പോയിട്ടുള്ളത്. നല്ല ഗ്രാൻഡായിട്ടൊക്കെ ഒരു ഫങ്ഷനൊക്കെ പറയാൻ പറ്റണ ഒരു ഫുൾ സെറ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ഹിപ്പിൻ്റെ ഭാഗമായിട്ടാണ് കട്ടിങ്. ഈവൺ അതിൻ്റെ ബാക്കിൽ വരും ആ ഒരു വർക്ക് കണ്ടിന്യൂഷൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രീമിയം ലെവല്. നിങ്ങളൊരു ഇതേമാതിരി ഫങ്ഷനൊക്കെ തുണി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യൽ ആ ഒരു ടൈപ്പിലുള്ളൊരു മെറ്റീരിയലും കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ പാൻസിലും വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. വേറെ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല. റൗണ്ട് ഇലാസ്റ്റിക്കാണ് വന്നത്. അപ്പോൾ 2XXL സ്യൂട്ടായിട്ടുള്ള സൈസും ലെങ്ത്തും കൂടി അതിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷോൾ ഒരു സ്റ്റാൻഡേർഡ് ലെവലിലാണ് വന്നിട്ടുള്ളത്. ബോർഡർ എന്ന് പറയാനായിട്ടുള്ളത് സ്കാൽപ്പ് ടച്ചിലാണ് പോയിട്ടുള്ളത്. അതിൽ തന്നെയാണ് ആ ഒരു സ്റ്റാൻഡേർഡ്. ഇപ്പം ഇങ്ങനത്തെ ഒരു ഷോളാണ് അധികം, അതായത് ബോർഡർ വർക്ക് വരാണ്ട് ഈ ഒരു പാറ്റേൺ വർക്കാണ് അധികം പാർട്ടി വെയർ സെറ്റുകളിലൊക്കെ വരുന്നത് കേട്ടോ. ആണ്ടാ അപ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ടി വെയർ ഒരു ഫാൻസി ആയിട്ട് നിൽക്കുകയും ചെയ്യും, ഓവറായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യില്ല. കാരണം ടോപ്പിൽ ഹെവി ആയിട്ട് വർക്ക് ഉണ്ട്, ഷോള് ഒരു മൈന്യൂട്ട് സ്റ്റാൻഡേർഡ് ലെവലിലുള്ള വർക്ക്, പാൻറ്റിന് ബോർഡർ വരുന്നില്ല. അപ്പോൾ നല്ലൊരു റിച്ച് ലുക്കിൽ തന്നെ നിൽക്കും കേട്ടോ. ആണ്ടാ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വരുന്നത്. അപ്പോൾ റേറ്റ് ആണെങ്കിലും 14.95 കേട്ടോ. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് പോലെയാണ് നമ്മൾ കീപ്പ് ചെയ്ത് പോകുന്നത്. 14.95 നിങ്ങൾക്ക് നല്ലൊരു അഫോർഡബിൾ ആയിട്ട് ഫങ്ഷനൊക്കെ വേറാൻ പറ്റണം. അടിപൊളി ഐറ്റംസ് എന്ന് തന്നെ പറയാം. അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ. ആണ്ടാ ഒരുവിധം നല്ല ഭംഗിയുള്ള സ്പേഷ്യൽ ഷെയ്ഡ്സ് എന്ന് പറയാം. ആണ്ടാ നല്ല അട്രാക്റ്റീവ് ഷെയ്ഡും ആണ്, നല്ല അട്രാക്റ്റീവ് മോഡലും ആണ് കേട്ടോ. ഇപ്പോൾ 2XXL ആയിരിക്കും മാത്രമല്ല, ഇത് XL ആയിരിക്കും ചൂസ് ചെയ്യാൻ മാത്രം കേട്ടോ. ചൂസ് ചെയ്യാനും കൂടി ഓപ്ഷനും കൂടിയിട്ടുണ്ട്. കാരണം ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ചെറിയൊരു ഡിഫറൻറ്റൊക്കെ തന്നെ ഉണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ ഈവൺ തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇടം കൊണ്ടിട്ടുള്ളൊരു ലൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്ത് നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. ആണ്ടാ എല്ലാം നല്ല അടിപൊളി ഷെയ്ഡ്സ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കൊണ്ടും ഈ ഒരു പാറ്റേൺ കൊണ്ടിട്ടൊക്കെ നല്ലൊരു ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസിലൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാട്ടോ. പിന്നെ ഇതൊന്നും ഒരുപാട് റിപ്പീറ്റേഷൻ ഇല്ല കേട്ടോ. കാണിക്കണതൊക്കെ ഒരുവിധമൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസിൽ വേറെ നോക്കണ്ട. പിന്നെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറയാനുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഈ ഒരു പ്രൈസ് അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നോക്കി നോക്കിയേ,
ഇത് ഫുൾ സെറ്റാണ്. പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡിംഗ് ആയിരിക്കും കൂടി യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫുൾ സെറ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. കണ്ട ഫ്രണ്ടിലും ബാക്കിലെ കംപ്ലീറ്റ് എക്കോബ വർക്കിലാണ് വന്നിട്ടുള്ളത്. പിന്നെ മെറ്റീരിയലാണെങ്കിൽ ഒരു കോട്ടൺ ടച്ച് ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ, നല്ല പ്രീമിയം ലെവൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ എന്ന് പറയാം. പിന്നെ സൈസാണെങ്കിൽ ഇതിൽ വേറെ പ്രത്യേകിച്ച് സൈസൊന്നും കൊടുത്തിട്ടില്ല, ഫ്രീ സൈസായിട്ട് നാല് കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത്. മെഷർമെൻറ്റ് നോക്കാൻ നേരത്ത് ഈ ഒരു പോർഷൻ കൊണ്ടിട്ട് ഈ ഒരു ഭാഗം കൊണ്ടിട്ട് വൺ സൈഡ് 21 ചുറ്റളവ് ഒരു 42 വന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു XL ആയിരിക്കൊക്കെ കംഫർട്ട് ആവണ സൈസ് തന്നെയാണ്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് ആണെങ്കിൽ ഒരു 47 ലെങ്ത് വന്നിട്ട് കേട്ടോ. പിന്നെ നോക്കി നോക്കി അണ്ട റൗണ്ട് നെക്കിലാണ് വന്നത്. എന്താണ് ഞാൻ പറഞ്ഞല്ലേ യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു പോർഷനിൽ ഉണ്ട് സെൻറ്ററായിട്ട് ഈ ഒരു പോർഷൻ പറയാൻ സിബിലാണ് സിബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫീഡിംഗ് ആയിരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫുൾ സെറ്റ് എന്ന് തന്നെ പറയട്ടെ. പിന്നെ സ്ലീവ് ആണെങ്കിൽ നോക്കി നോക്കി ഉണ്ട്, സ്ലീവ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് വന്നിട്ടുണ്ട്. എൻഡിലേക്ക് നല്ല വൃത്തിയായിട്ടുള്ളൊരു ലേസിൽ പോകുന്നുണ്ട്. പിന്നെ അക്കോബ വർക്ക് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് മനസ്സിലാവും ചിലവർക്ക് മനസ്സിലാവില്ല. അണ്ട ആ ഒരു ത്രെഡും കൂടി ഒരു കോമ്പിനേറ്റ് ആയിട്ട് ഇതിൽ കംപ്ലീറ്റ് ചെയ്ത് പോകണ ഒരു കോട്ടൺ സെറ്റിലായിരിക്കും ആ ഒരു അക്കോബ വർക്ക് എന്ന ഒരു പേര് വന്നിട്ട്. പിന്നെ അണ്ട ചെറിയൊരു ഇങ്ങനെ ഹോൾസ് ഇങ്ങനെ കംപ്ലീറ്റ് ഉണ്ടാവും, പേടിക്കേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ നോക്കി നോക്കിയാണ്ട ആ ഒരു ബോർഡറിൽ ഇങ്ങനെ ആ ഒരു വർക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആണ് കേട്ടോ. എൻ്റെ ഇന്നർ പോർഷൻ കാണുമ്പോഴത്തേനും എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ നിസ്സാരമായിട്ടുമല്ല കേട്ടോ, കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്കാണ് കവർ ചെയ്ത് പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് കേട്ടോ ആ ഫ്രണ്ടിൽ കണ്ട സെയിം വർക്ക് തന്നെ ബാക്കിലും പ്രിൻ്റ് അടക്കം പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് കേട്ടോ ഒരു കോട്ടൺ മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ എന്ന് തന്നെ പറയട്ടെ. അതിൽ ട്രാൻസ്പെറൻറ്റ് കുറഞ്ഞ രീതിയിൽ ഒരു പ്രിൻറ്റ് പോയിട്ടുണ്ട്. ഒരു ആംഗിൾ ലെങ്ത്ത് ലെവലാന്ന് തോന്നുന്നു പാൻറ്റ് തന്നെ, ഏകദേശം ഒരു 36-37 ലെങ്ത്ത് എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നെ അണ്ട റൗണ്ട് ഇലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത്. നല്ല നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനൊക്കെ പറ്റിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം. പിന്നെ ഷോള് വരാൻ നേരത്ത് അണ്ട ആ പാൻറ്റിൻ്റെ സെയിം പ്രിൻ്റ് തന്നെയാണ് കോമ്പിനേറ്റ് ചെയ്ത് ഷോള് പോയിട്ടുള്ളത്. പിന്നെ ബോർഡറായിട്ട് നമുക്ക് ആ ഒരു ടോപ്പിൽ വന്ന പ്രിൻ്റ് നാല് ചുറ്റും കവർ ചെയ്തിട്ടുണ്ട്. വലിയ ഷോളെന്ന് പറയാനില്ല, എന്നാലും ചെറിയ ഷോളെന്ന് പറയാനായിട്ടുള്ളൊരു മിഡ് ലെവലായിട്ടുള്ളൊരു ഇടത്തരം രീതിയിൽ അത്യാവശ്യം നല്ല ലെങ്ത്തിലായിട്ടുള്ളൊരു ഷോളെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് നമുക്ക് പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അക്കോബ വർക്കിൽ ഒരു ഫീഡിങ് ആയിരിക്കും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു 3 സെറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ റേറ്റ് ചെറിയൊരു പ്രൈസിലാണ് കൊടുക്കുന്നത്, 12.95 ഉള്ളൂ. അപ്പോൾ 1295 ഈ ഒരു പ്രോഡക്റ്റൊക്കെ എന്തായാലും അടിപൊളി തന്നെയാണ്. അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ ഒരുവിധം എല്ലാം പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ, പക്ഷേ നല്ല വൃത്തിയുള്ള കളേഴ്സ് തന്നെയാണ് കേട്ടോ. കണ്ട അപ്പോൾ ഇങ്ങനത്തേക്ക് ഒരു എന്താണ് ഫീഡിങ് ആയിരിക്കും, അതായത് ഫീഡിങ്ങിന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കോട്ടൺ സെറ്റ് മെറ്റീരിയൽ എന്ന് പറയാം. എന്തായാലും ചൂടെടുക്കില്ല. പിന്നെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. കണ്ട ഒരു ഫീഡിംഗ് ആയിട്ട് സിബ് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ലെവലിലാണ് അത് വന്നിട്ടുള്ളത് കേട്ടോ. കോമൺ ആയിട്ട് ഇങ്ങനത്തെ ടൈപ്പിലൊന്നും ഫീഡിങ് ആയിരിക്കും വരാറില്ല, ഉണ്ടെങ്കിലും നമ്മൾ നോർമൽ ഒരു ലോക്കൽ ലുക്കിലായിരിക്കും വന്നത്. ഇത് നിങ്ങൾക്ക് ഔട്ടിങ്ങിനൊക്കെ പോകാൻ നേരത്തെ നല്ല വൃത്തിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ്. ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തു കേട്ടോ. ഇങ്ങനത്തെയൊക്കെ ഈ യൂണിക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് സാധാരണ വരാറില്ല, നമുക്ക് തന്നെ കിട്ടാറില്ല കേട്ടോ. അപ്പം ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്ത ഐറ്റം നോക്കി നോക്കിയേ ആണ്ടാ, ഇത് ജോർജറ്റിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഇത് ലൈനിങ് അറ്റാച്ച്ഡ് ആയതാണ്, ഹാൻഡ് വർക്കാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് കേട്ടോ. അണ്ടാ ഹാൻഡ് വർക്കാണ് ആ യോക്കിൽ കംപ്ലീറ്റ് വന്നിട്ടുള്ളത്, ഇതിൽ പ്ലസ് ഡയമണ്ട് വർക്കും കൂടി വന്നിട്ടുണ്ട്. പിന്നെ സൈസ് XXL ഉണ്ട് കേട്ടോ, ലെങ്ത്തൊക്കെ ഏകദേശം ഒരു 46 ലെങ്ത് ഉണ്ട്. പിന്നെ ഞാൻ XXL എന്ന് പറയണമെങ്കിലും മെഷർമെൻറ്റ് ഈ ഒരു ഭാഗം കൊണ്ടിട്ട് വൺ സൈഡ് 22 ചുറ്റളവ് ഒരു 44 ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരാൻ നേരത്തെ XL ആയിരിക്കും, ചെറിയൊരു 1 തമ്മിൽ രണ്ട് സൈഡ് വ്യത്യാസം ഉണ്ടാവുള്ളൂ, ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈവൺ ആയിരിക്കും. അപ്പോൾ ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്താൽ XL ആയിരിക്കും കൂടി കംഫർട്ട് ആവുന്ന സൈസ് തന്നെ ഉണ്ട്. ഒരു ഫ്രീ സൈസാണ്, അതാണ് ഇത്രയും കളർ വെച്ചായിട്ട് വരുന്നത് കേട്ടോ, ഒറ്റ സൈസിൽ പല കളേഴ്സിൽ. അപ്പോൾ ലെങ്ത് ആണെങ്കിൽ ഒരു 46 ലെങ്ത് വന്നിട്ടുണ്ട്. പിന്നെ നോക്കി നോക്കി ഉണ്ട റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്, അതിൽ ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ്, അതിൽ തന്നെ ഉണ്ട ഒരു ഡയമണ്ട് വർക്കും കൂടി ഇടയിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. നല്ലൊരു കൺസെപ്റ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ സ്ലീവിലും വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്, എൻഡിലേക്ക് ഒരു ലേസ് ബോർഡറൊക്കെ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് പോയിട്ടുണ്ട്. താഴത്തേക്ക് വരാൻ നേരത്ത് ഒരു ഷേപ്പ് കട്ടാണ് ഇതിൽ പോയിട്ടുള്ളത്. താഴത്തേക്ക് വരാൻ നേരത്ത് ആ ഒരു ലേസ് ബോർഡർ വന്നിട്ടുണ്ട്. പിന്നെ ലൈനിങ് ഏകദേശം
ഈ ഒരു പോർഷൻ വരെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷനിലാണ്, ഡയമണ്ട് ജോർജിറ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ. മെറ്റീരിയലും സൈസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതടക്കം അതിൽ പറയുന്നുണ്ട് ആണ്. അപ്പോൾ പാൻസ് വരാൻ നേരത്ത് വേറെ ബോർഡറും കാര്യങ്ങളൊന്നുമില്ല, ഈ ഒരു പോർഷൻ വരെ ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആണ്. പിന്നെ എൻ്റെ ഇത് ഷോള് വരാൻ നേരത്ത് നോക്കി വെക്കണ്ട, ഷോള് അത്യാവശ്യം ഇടത്തരം വീതിയും കുഴപ്പമില്ലാത്ത ഒരു നീളമൊക്കെ ഉണ്ട് കണ്ട. വൺ സൈഡ് ഒരു ഡയമണ്ട് വർക്കും കൂടി കവർ ചെയ്തിട്ട് കണ്ട. ഈ ഒരു കോമ്പിനേഷൻ ലെവലിൽ ഇങ്ങനെ മാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺ വന്നത് കേട്ടോ. അപ്പോൾ കളേഴ്സ് ആണെങ്കിലും അത്യാവശ്യം കളേഴ്സ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ റേറ്റ് 12.95. അപ്പോൾ ചെറിയൊരു റേറ്റിൽ നല്ല വൃത്തിയുള്ളൊരു ഫുൾ സെറ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. ഒരു ക്ലാസിക്കായിട്ടുള്ളൊരു പാർട്ടി വെയർ സെറ്റ് എന്ന് തന്നെ പറയാം. അതും 12.95 കിട്ടുമെങ്കിൽ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ ഇങ്ങി അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് അതായത് ഇങ്ങനെ വീഡിയോ ചെയ്യണമാണെങ്കിലും ലേറ്റസ്റ്റ് കളക്ഷന് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണവർക്ക് അറിയാൻ പറ്റും. ഇങ്ങി ഇതേപോലത്തെ ഹാൻഡ് വർക്കായിരിക്കും ഒരുവിധം കംപ്ലീറ്റ് വന്നെ കേട്ടോ. കണ്ടാ ഇങ്ങനെ റൗണ്ടൊക്കെ ആണെങ്കിലും വീനൊക്കെ ആണെങ്കിലും ഇങ്ങി കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ഹാൻഡ് വർക്കിൻ്റെ ഒരു ഒരു വെർഷനായിരിക്കും വന്നെ കേട്ടോ. കണ്ടാ അതിങ്ങനെ അറിയാല, മാറിയും മറിഞ്ഞൊക്കെ ഡിസൈൻസ് ആണെങ്കിലും പ്രിൻ്റ് ആണെങ്കിലും വർക്കാണെങ്കിലും ഒക്കെ തിരിച്ചും മറിച്ചും വരും. ഇനി പുതുതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കുമോ എന്നറിയില്ല, കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ കയ്യിൽ കിട്ടാതിരിക്കില്ല, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ല. അപ്പോൾ ഹാൻഡ് വർക്കാണെങ്കിലും നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണ്ട കേട്ടോ വർക്ക്. അപ്പോൾ നല്ലൊരു ഹാൻഡ് വർക്ക് ആൻഡ് സ്റ്റോൺ വർക്ക് കോമ്പിനേഷൻ എന്ന് പറയട്ടെ. അപ്പോൾ കളേഴ്സ് എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ്. പിന്നെ പ്രത്യേകം പറയാനായിട്ടുള്ളത് ചില കളേഴ്സ് ഒന്നും ഒരുപാട് റിപ്പീറ്റേഷൻ ഇല്ല, പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോണ ഐറ്റം ആണ്. ഇതൊക്കെ ഒരു ആവറേജ് റേറ്റിൽ നല്ല അട്രാക്റ്റീവ് ലുക്കുള്ളൊരു പ്രൊഡക്റ്റും പിന്നെ കളേഴ്സും നല്ല വെറൈറ്റി ഷെയ്ഡ്സാണ്. അപ്പോൾ എന്തായാലും കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വെറുതെ ഇരിക്കില്ല, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ചില കളേഴ്സൊക്കെ ചില കസ്റ്റമേഴ്സ് ഒന്നടക്കം വാരിക്കൊണ്ട് പോകും. കാരണം അവർ ചിലപ്പോൾ തപ്പി അടക്കണ കളേഴ്സായിരിക്കും, അത് എത്ര പീസാണോ ഉള്ളതെന്ന് അവർ ചോദിക്കും. അപ്പോൾ ഇത്രയും പീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രയും പീസ് നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവർ ഒന്നടക്കം എടുക്കും. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഫ്രീ സൈസ് ആയിട്ട് കിട്ടണതാണ്. ഇനി അതിലും മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ അവർ ഷെയ്പ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സ് കവർ ചെയ്തുകൊണ്ട് പോകട്ടെ. അതുകൊണ്ടാണ് ചില കളേഴ്സൊക്കെ ചിലപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിനുള്ളിൽ ചോദിക്കുമ്പോഴത്തേനും ചില കളേഴ്സ് നമുക്ക് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഇതിൽ ഈ കളേഴ്സൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അത് ഐറ്റം നോക്കി നോക്കിയേ കണ്ട, ഇതും ഫുൾ സെറ്റ് തന്നെയാണ്. ഫുള്ളി പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഒരു ഷിഫോൺ ജോർജറ്റ് ടൈപ്പ് മെറ്റീരിയൽ ആണ്. പക്ഷേ ഏകദേശം ആ ഒരു ടൈപ്പാണ് ആ മെറ്റീരിയൽ എല്ലാം. ഇതിൽ XXLൽ കൊടുത്തിട്ടുണ്ടെങ്കിലും മെഷർമെൻറ്റ് XXLൽ. പിന്നെ ലെങ്ത് ഒരു 47 inch ലെങ്ത് വന്നിട്ടുണ്ട്. പിന്നെ നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്കിലാണ് വന്നത്. പിന്നെ ഉണ്ട ഫ്രണ്ടിൽ ആ ഒരു നല്ല വൃത്തിയായിട്ടുള്ള സ്റ്റോൺ വർക്ക് പോയിട്ടുണ്ട്. പിന്നെ മെറ്റീരിയൽ നല്ല ലൈഫ് കിട്ടണ മെറ്റീരിയൽ ആണ്. നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തു, നിങ്ങൾ റഫായിട്ടൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഐറ്റമാണ്. നല്ല ലൈഫ് കിട്ടണ മെറ്റീരിയൽ തന്നെയാണ്. സ്ലീവിലടക്കം ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആണ്. എൻഡിലേക്ക് അവർ ലേസ് പോകുന്നുണ്ട്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്തേണ്ട കുറച്ചിങ്ങനെ ഷേപ്പായിട്ടുള്ള ഒരു കട്ടിങ് ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ഹൈറ്റുള്ളവർക്കും പറ്റും കേട്ടോ. പിന്നെ എൻഡിലേക്ക് ഉണ്ടാ ലേസും ആ ഒരു സ്റ്റോൺ വർക്കും കൂടി കവർ ചെയ്ത് നല്ല വൃത്തിയായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഏകദേശം ഈ ഒരു പോർഷൻ വരെ ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആണ്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലെവൽ മെറ്റീരിയൽ എന്ന് പറയാം. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്തേണ്ട ആ ഒരു പ്രിൻ്റ് കണ്ടിന്യൂഷനായിട്ട് നിൽക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് പ്ലെയിനിലാണ്. ആ ഒരു കോമ്പിനേറ്റ് അതായത് പ്രിൻറ്റും പ്ലെയിനും കൂടി ആയിട്ടുള്ള മിക്സ് കോമ്പിനേഷനിലാണ് വന്നത്. പിന്നെ ഉണ്ടാ റൗണ്ട് ഇലാസ്റ്റിക് ആണ്, വിത്ത് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആണ്. എൻഡിലേക്ക് ആ ഒരു പ്രിൻ്റ് ബോർഡർ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്ത് നോക്കിയിരിക്കുകയാണ്. ഷോള് സെൻറ്ററിൽ ആ ഒരു ടോപ്പിൻ്റെ പ്രിൻറ്റും പിന്നെ പാൻറ്റിൻ്റെ പ്രിൻറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ബോർഡറും വിത്ത് ലേസും കൂടിയിട്ട് ഇങ്ങനെ അട കവർ ചെയ്ത് നല്ല വൃത്തിയായിട്ടുള്ള ഷോൾ തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇടത്തരം വീതി നീളമായിട്ടുള്ള ഷോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൽ ഓൾ ഓവർ ലുക്ക് തന്നെ. അപ്പോൾ കളേഴ്സ് ആണെങ്കിലും നല്ല അടിപൊളി ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ റേറ്റ് ആകെ ചെറിയൊരു പ്രൈസിൽ കൊടുക്കുന്ന ഐറ്റമാണ്, 10.95 കേട്ടോ. അപ്പോൾ 10.95 ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു മെറ്റീരിയലൊക്കെ സൂപ്പർ തന്നെ നിങ്ങൾക്ക് പുറമേ എന്തായാലും കിട്ടില്ല കേട്ടോ. ലോക്കൽ മെറ്റീരിയൽ അല്ല കേട്ടോ, നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ ആണ്. അപ്പോൾ കളേഴ്സ് ആണെങ്കിലും ഒരുവിധം ലൈറ്റ് ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വെയർ അതായത് ഒരു ഓഫീസിനൊക്കെ ഡെയിലി വെയർ നിങ്ങൾക്ക് റെഗുലറായിട്ട് സ്ഥിരം യൂസ് ചെയ്യാനാണെങ്കിൽ നല്ല ലൈഫ് കിട്ടണ മെറ്റീരിയലാണ് കേട്ടോ. ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോഴൊക്കെ ക്യാഷ്വൽ വെയർ പോലെ
യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലാണ്. നിങ്ങളുടെ ആവശ്യം എന്താണോ അതിന് ഈ പ്രൊഡക്റ്റ് ഉപകാരപ്പെടണമെങ്കിൽ ഈ ഒരു പ്രൈസിലേക്ക് എന്തായാലും നിങ്ങൾക്ക് പുറമേ കിട്ടില്ല കേട്ടോ. ധൈര്യമായിട്ട് എടുത്തോ. നമ്മൾ ഫസ്റ്റിൽ കാണിച്ച ഒരു സെയിം പാറ്റേൺ തന്നെ, കളർ മാത്രം ഡിഫറെൻ്റ് ആണെന്നുള്ളൂ കേട്ടോ. അപ്പോൾ കളേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ്. സൈസ് ഞാൻ പറഞ്ഞില്ലേ, ഫ്രീ സൈസാണ്. ഇതിൽ ബാക്കിൽ കാണുന്ന സൈസ് നിങ്ങൾ നോക്കണ്ട. ഇതിൻ്റെ മെഷർമെൻറ്റ് എന്താണോ അതിനെ കറക്റ്റ് ഞാൻ വീഡിയോയിലും പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് സൈസ് എത്ര വരെ കിട്ടും എന്നുള്ളത് നമ്മൾ പ്രൈസിനോടൊപ്പം തന്നെ വിഷ്വലിലും ഏതൊക്കെയാണ് സൈസ് എന്ന് കറക്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇൻകേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടോപ്പിൻ്റെ മെഷർമെൻറ്റ് മെഷറിങ് ടാപ്പ് വെച്ചിട്ട് നോക്കാവുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐറ്റം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ്. പ്രൊഡക്റ്റ് മോഡലും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നമ്മളിതിന് തൊട്ട് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ്. അതിൽ ബാലൻസ് വന്നതിൽ രണ്ട് കളേഴ്സ് മാത്രമേ ഉള്ളൂ ബാലൻസ് ഉള്ളത്. ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കണം മാത്രം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രിൻ്റ് വ്യത്യാസമുണ്ട്, ബാക്കി മോഡലും കാര്യങ്ങളൊക്കെ പക്ക സെയിം തന്നെ കേട്ടോ. അണ്ട മെറ്റീരിയലാണെങ്കിലും എല്ലാം കൊണ്ടും സെയിം തന്നെയാണ്. അണ്ടാ നല്ല സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് 10-95 പുറമേ കിട്ടില്ല. അപ്പോൾ ഈ കളേഴ്സിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്തായിട്ട് നോക്കി നോക്കി, നല്ല അടിപൊളി പ്രീമിയം ലെവല് കോഡ് സെറ്റാണ് കേട്ടോ. അണ്ടാ ഇങ്ങനെ XXL പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് XXL സൈസ് ഉണ്ട്, അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്, ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ കട്ടൊക്കെയാണ് നിങ്ങൾക്ക് അണ്ടാ ടോപ്പ് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഒരു പർദ്ദൻ്റെ ഒക്കെ ഒരു ടച്ച് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ പാൻറ്റും ടോപ്പും കൂടി വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് മിനിമം ചാർജ് 60 ഇതിൽ എടുത്താൽ പോരെ, വെറുതെ പറഞ്ഞ കേട്ടോ. മിനിമം ചാർജ് തന്നെ ഇല്ലെടുക്കണുള്ളൂ സിംഗിൾ പീസ് ആണെങ്കിൽ. അപ്പോൾ അത്യാവശ്യം നല്ല കെ ജി ഉണ്ട്. പിന്നെ വിത്ത് ലൈനിങ് കൂടി, ലൈനിങ് ഉണ്ടോ നോക്കട്ടെ ഒരു മിനിറ്റ്. ഇല്ല ഇതിന് ലൈനിങ് ഇല്ല. ഇതിന് ലൈനിങ് കൂടിയും വെച്ച് കഴിഞ്ഞാൽ പ്രാക്ക് കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്ലോത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ സൈസ് XXL ഉണ്ട്, ലെങ്ത്ത് ആണെങ്കിൽ ഏകദേശം ഒരു 36 inch ലെങ്ത്ത് ഉണ്ട് കേട്ടോ. 36 inch ഏകദേശം ബാക്കിത്തെ ഇറക്കമായിരിക്കും. അപ്പോൾ ഏകദേശം ചെറിയൊരു വ്യത്യാസം തന്നെ അപ്പ് ആൻഡ് ഡൗൺ വന്നുള്ളൂ കേട്ടോ. പിന്നെ നോക്കി നോക്കേണ്ട, ഇങ്ങനെ കോളർ ടൈപ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ബട്ടൺ ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഫീഡിങ് ആയിരിക്കും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കോഡ് സെറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ബട്ടൺ തന്നെ നോക്കി നോക്കേണ്ട, നല്ല പ്രീമിയം ലെവലിൽ ബട്ടൺസ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റി ആ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാവും കേട്ടോ. പിന്നെ സ്ലീവ് ആണെങ്കിലും അണ്ട അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള സ്ലീവാണ്. അത്യാവശ്യം നല്ലൊരു മോഡസ്റ്റ് വേറെ ടച്ചിലുള്ള ഒരു ഫാൻസി ലുക്ക് തന്നെയാണ്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല. ആ ഒരു മെറ്റീരിയൽ തന്നെ നിങ്ങൾക്ക് അടുത്തേക്ക് വരുമ്പോഴത്തേനും അറിയാൻ പറ്റും നല്ല പ്രീമിയം ലെവലുള്ള മെറ്റീരിയൽ തന്നെ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അടിച്ച് പൊളിച്ച് യൂസ് ചെയ്യാം, ഒരു കുഴപ്പം വരില്ല. പിന്നെ ഒരു ഫാൻസി ടച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്മോക്കി വർക്കും കൂടി രണ്ട് സൈഡ് പോക്കറ്റ് പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ പാൻസ് ആണെങ്കിലും നോക്കി നോക്കിയാണ്, അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ളൊരു പാൻറ്റാണ്. അത്യാവശ്യം നല്ല ഇട്ടുള്ള പാൻറ്റ് തന്നെയാണ്. അപ്പോൾ പാൻസിൻ്റെ ഒരു ഇടം ഇതൊന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് വേണമെങ്കിൽ XXL കൊടുക്കുക കേട്ടോ, കാരണം ഫ്രീ സൈസ് പോലെ യൂസ് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നത്. അപ്പോൾ നല്ല ലൈഫ് കിട്ടണ മെറ്റീരിയലാണ്. വർഷങ്ങളോളം ഇതിൻ്റെ, അതായത് ഈ ഒരു ലുക്കിൽ തന്നെ നിൽക്കോട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. ഈ പ്രൊഡക്റ്റിന് ഒരു മാറ്റം വരില്ല, അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. സാധാരണ അങ്ങനെ കൊടുക്കാറില്ല. പക്ഷേ പ്രൊഡക്റ്റ് നമുക്ക് ചില പ്രൊഡക്റ്റ് പിടിക്കുമ്പോൾ, അതായത് ആ മെറ്റീരിയൽ ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ റേറ്റ് ആണെങ്കിൽ 12.95 കേട്ടോ. അപ്പോൾ ഒരു പ്രീമിയം ലെവൽ കോഡ് സെറ്റ് ആണ്. അപ്പോൾ 12.95 ഈ ഒരു പ്രൊഡക്റ്റൊക്കെ സൂപ്പർ തന്നെയാണ്. അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ ആകെ 3 shades മാത്രമേ ഉള്ളൂ. റിപ്പീറ്റേഷൻ വലിയ കാര്യമായിട്ടില്ല, അത് ഞാൻ പ്രത്യേകം പറയാം. പെട്ടെന്ന് സ്റ്റോക്ക് കഴിയണ ഐറ്റമാണ്. ചില കളേഴ്സിന് റിപ്പീറ്റേഷൻ തന്നെ ഇല്ല. ഐറ്റം അധികം ഒന്നും കിട്ടിയില്ല ഈ ഒരു പ്രൊഡക്റ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറാണെങ്കിൽ, മോഡൽ നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ തപ്പി അടക്കണ ആൾക്കാരാണെങ്കിൽ, ഈ ഒരു പ്രൈസിൽ എന്തായാലും നിങ്ങൾക്ക് പുറത്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ അത്രയും ചെറിയൊരു മാർജിൻ ഇട്ട് സെയിൽ ഔട്ട് ചെയ്യണ ഐറ്റമാണ്. ഒരു പ്രീമിയം ലെവലിലുള്ള കോഡ് സെറ്റൊക്കെ എന്തായാലും ഒരു 2000 എബോവ് മോഡസ്റ്റ് വെയറിന് പോകുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു ഫീൽഡിൽ അറിയാവുന്ന ആരും കൊണ്ടിട്ടാണ് ഈ പറയണത്. അപ്പോൾ ഈ കളേഴ്സിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്തായിട്ട് നോക്കിയൊക്കെ, ഇതും കോഡ് സെറ്റ് തന്നെയാണ്.
അത്യാവശ്യം നീ ലെങ്ത്ത് ടച്ചായിട്ടുള്ള കോഡ് സെറ്റ് ആണ് കേട്ടോ. നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചതും ഏകദേശം ആ ഒരു ടച്ച് തന്നെയാണ്. കട്ടിംഗ് ഒക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ വന്നത്. പിന്നെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. മെറ്റീരിയലാണെങ്കിൽ ഏകദേശം ഒരു ഷിഫോൺ ജോർജറ്റ് ടൈപ്പ് മെറ്റീരിയലാണ്. ആ ഒരു മെറ്റീരിയലല്ല, ഏകദേശം പിടിച്ചു നോക്കാൻ നേരത്തെ ആ ഒരു ടച്ച് വന്നിട്ടുണ്ട് മെറ്റീരിയൽ. പിന്നെ വിത്ത് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഫ്രണ്ടിലത്തെ ബട്ടനാണെങ്കിലും കംപ്ലീറ്റ് ഓപ്പൺ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ സൈസ് ഇതിൻ്റെ എക്സെൽ മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് സൈസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഫ്രീ സൈസ് ആണ്. ലെങ്ത്ത് ഒക്കെ ഏകദേശം ഒരു 38 inch ലെങ്ത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു നീ ലെങ്ത്ത് ടച്ച് ആയിട്ടുള്ള കോഡ് സെറ്റാണ്. സാധാരണ ഇത്രയും ലെങ്ത്ത് വരാറില്ല. അപ്പോൾ നോക്കി നോക്കിയണ്ട, ഒരു കോള ടൈപ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ എല്ലാം ഒരു വൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രിൻറ്റിന് മാത്രമാണ് കളേഴ്സ് ഡിഫറൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ കട്ട് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ബട്ടൺ ഓപ്പൺ ടൈപ്പ് തന്നെയാണ്. പിന്നെ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം അണ്ട അത്യാവശ്യം ലെങ്ത്ത് ആയിട്ടുള്ള സ്ലീവ് തന്നെ. സ്ലീവിൽ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് കൂടി അറ്റാച്ച്ഡും കൂടിയിട്ടാണ്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ഉണ്ട് ഒരു പ്രിൻറ്റ് കണ്ടിന്യൂഷനിലാണ് പോകുന്നത്. നല്ല വൃത്തിയായിട്ടുള്ളൊരു സെറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ സൈസ് ഈ ഒരു ഭാഗം കൊണ്ടിട്ട് 1 side 21 വിട്ടുണ്ട്, ചുറ്റളവ് ഒരു 42. അപ്പോൾ ഒരു എക്സൽ സൈസ് ആയിരിക്കും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. പിന്നെ പാൻസും സെയിം തന്നെയാണ് കേട്ടോ വന്നത്. ആ ഒരു സെയിം പ്രിൻറ്റിൽ റൗണ്ട് ഇലാസ്റ്റിക്കിൽ വിത്ത് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് തന്നെയാണ്. അപ്പോൾ ഒരു നീ ലെങ്ത്ത് വരെ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയൊരു ഭംഗിയുള്ള കോഡ് സെറ്റ് തന്നെയാണ്. ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ. ഞാൻ പറയല്ലേ, ലൈറ്റ് ഷെയ്ഡാണ്, അതിൽ പ്രിൻറ്റിൻ്റെ കളർ മാത്രം ഡിഫറൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ റേറ്റ് ആണെങ്കിൽ 9.95 ഉള്ളൂ. അപ്പോൾ ആദ്യം കാണിച്ചതിൽ പ്രീമിയം ലെവൽ മെറ്റീരിയലാണ്. അപ്പോൾ അതിന് ആ ഒരു പ്രൈസിനനുസരിച്ചുള്ള ഡിഫറൻറ്റ് ആ ഒരു പ്രൊഡക്റ്റിന് എന്തായാലും ഉണ്ടാവും. ഇത് മെറ്റീരിയൽ മോശമെന്നല്ല പറയണത്, ഒരു മെറ്റീരിയലിൻ്റെ ഡിഫറൻസും ആ ഒരു ലുക്കും ആ ഒരു ഐറ്റത്തിൻ്റെ ഒരു ഡിഫറൻസ് അനുസരിച്ച് വ്യത്യാസം എന്തായാലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. പിന്നെ സ്ലീവൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള സ്ലീവ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സാണ്, നിങ്ങൾ ആ ഒരു വില കൊണ്ടിട്ട് ഓക്കെ ആണെന്നുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും പക്ക ഡീറ്റെയിലിംഗ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിലിംഗ് നിങ്ങൾ ഏത് കടയിൽ പോയാലും ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല. ആ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ടിട്ട് നോക്കി ഇതാക്കാമെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് അപ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടല്ല എടുക്കണത്, ഇട്ട് നോക്കിയിട്ടല്ല എടുക്കണത്. ആധാരം കൊണ്ടിട്ടാണ് ഒരു പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾ ഇത്രയും ഡീറ്റെയിലായിട്ട് പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കണത് കേട്ടോ. വെറുപ്പിക്കണമെന്നറിയാം, എന്നാലും എൻ്റെ ജോലി എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാതിരിക്കാണ്ട് പറ്റില്ല. അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അതായിട്ട് നോക്കി നോക്കിയേ, ടോപ്പുള്ളിയാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. സൈസാണെങ്കിൽ XL ഉണ്ട്, 3XL ഉണ്ട്, 2 size ആണ് ഉള്ളത് കേട്ടോ. പിന്നെ അലൈൻ കട്ടാണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു 3 layer ഇങ്ങനെ കട്ടിങ് ഇങ്ങനെ പോയിട്ടുണ്ട്. എന്നാലും ഒരു അലൈൻ കട്ട് ടച്ച് തന്നെയാണ് കേട്ടോ. ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഒക്കെ ഒരു 45 inch ലെങ്ത്ത് വന്നിട്ടുണ്ട്. പിന്നെ നോക്കി നോക്കിയാണ്ട, റൗണ്ട് നെക്കിലാണ് വന്നത്. അതിൽ ഫ്രണ്ട് പോർഷനിൽ തന്നെ ഉണ്ട് ലേസും ഡയമണ്ട് വർക്ക് നല്ല വൃത്തിയായിട്ട് പോയിട്ടുണ്ട്. പിന്നെ മെറ്റീരിയലിൻ്റെ ടെക്സ്ചർ തന്നെ നോക്കി നോക്കിയാണ്ട്, ലോ ക്വാളിറ്റി ആയിട്ട് ഒന്നുമല്ല, നല്ല പ്രീമിയം ലെവലിൽ മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ഫുൾ ലെങ്ത്ത് റേഞ്ച് ഉണ്ട്. ഈ ഒരു പോർഷൻ വരെ, അതായത് മുക്കാൽ ഭാഗം വരെ ഇതിൽ ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആണ്. എൻ്റെലേക്ക് ലേസ് ഇങ്ങനെ പോകുന്നുണ്ട്. അലൈൻ കട്ട് ലെവലിലാണ് ഫ്രണ്ട് പോർഷനിൽ പോകുന്നത്. ഫ്രണ്ടിൽ ഈ ഒരു പോർഷൻ വരെ ഉണ്ട് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോർഷനിൽ ലേസും കൂടി ആ ഒരു സ്ലീവിനറ്റത്ത് കണ്ട പോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ഉണ്ട് ആ ഒരു ടെക്സ്ചറോട് കൂടിയിട്ടുള്ള ഒരു ലെവലിലാണ് കണ്ടിന്യൂറ്റി പോകുന്നത് കേട്ടോ. അപ്പോൾ കളേഴ്സ് നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ 2 size ലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2XL ഉണ്ട്, 3XL ഉണ്ട്. അപ്പോൾ റേറ്റ് ആണെങ്കിൽ വളരെ ഒരു ചെറിയൊരു പ്രൈസിലാണ് കൊടുക്കുന്നത്, 7.55 ഉള്ളോട്ട്. അപ്പോൾ 7.55 ഈ ഒരു ടോപ്പ് ഉള്ളി ഐറ്റം സൂപ്പർ തന്നെയാണ്. നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ സൈസ് അധികം എനിക്ക് തോന്നുന്നത് 2XL ആണ് ഉള്ളതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ പ്രൊഡക്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ സ്ക്രീൻഷോട്ട് അയക്കണതിനോടൊപ്പം തന്നെ നിങ്ങളെ സൈസും കൂടിയും ആവശ്യമുള്ളത് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുക്കിംഗ് എടുക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും കേട്ടോ. അട അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ പറയാണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. അടുത്തായിട്ട് നോക്കി നോക്കിയേ, ഇത് ലോങ്ങിലുള്ള ടോപ്പാണ് കേട്ടോ. മെറ്റീരിയൽ ഏകദേശം ഒരു ഡെൽറ്റ ക്ലോത്ത് മെറ്റീരിയലാണ് വന്നത്. ഡെൽറ്റ ക്ലോത്ത് നല്ല അഭിപ്രായം തന്നെയാണ് വന്നത്. ആ ഒരു റേറ്റിൽ കിട്ടണവർക്കൊക്കെ ആ ഒരു പ്രൊഡക്റ്റ് മെറ്റീരിയലാണെങ്കിലും ഒരു കുഴപ്പം പറയാനുള്ള. അപ്പോൾ മെറ്റീരിയൽ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തു കേട്ടോ. പിന്നെ വളരെ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്കൊരു നല്ല ഭംഗിയുള്ള പ്രിൻറ്റിൽ പല പല പ്രിൻറ്റിലായിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഗൗൺ സെറ്റുകൾ വരും കേട്ടോ. ഇത് ഏകദേശം ഒരു അജ്രക് ടച്ച് പ്രിൻ്റായിട്ടുള്ളൊരു മെറ്റീരിയൽ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ടോപ്പിൻ്റെ സൈസ് XL കൂട്ടിയാൽ മതി. ഇതിൽ സൈസ് 2XL എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മെഷർമെൻറ്റ് XL കൂട്ടിയാൽ മതി കേട്ടോ. പിന്നെ ലെങ്ത്ത് ഏകദേശം ഒരു 54 inch ആണ് വന്നിട്ടുള്ളത്. പിന്നെ നോക്കി നോക്കിയാണ്ട് റൗണ്ട് നെക്ക് ടൈപ്പാണ്. ഇതിൽ ഇങ്ങനെ ഒരു ഷോർട്ട് എസൽസ് ഷോർട്ടായി പോലെ ഇങ്ങനെ പോയിട്ടുണ്ട്.
പിന്നെ സ്ലീവാണെങ്കിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ലെങ്ത് വേണുണ്ട്. എൻ്റെലേക്ക് ഇലാസ്റ്റിക്കായിട്ട് ചെറിയൊരു ലൂസ് ടൈപ്പാണ്. പിന്നെ ഉണ്ട ഇവിടെ ഒരു കട്ടിങ് വേണുണ്ട്, ഇവിടെ ഒരു ഇങ്ങനെ സംഭവമൊക്കെ പോയിട്ടുണ്ട്. പിന്നെ രണ്ട് സ്റ്റെപ്പ് കട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ഹിപ്പിൻ്റെ ഭാഗത്ത്, ഈ ഒരു എൻഡിന് തൊട്ട് മേലായിട്ടുള്ളത്. കേട്ടോ നല്ല വൃത്തിയായിട്ടുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ. മെറ്റീരിയൽ ആണെങ്കിലും നല്ല മെറ്റീരിയൽ തന്നെ, വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്രിൻ്റ് കണ്ടിന്യൂഷനാണ് പോകുന്നത്. ഇപ്പോൾ കളേഴ്സ് ആണെങ്കിൽ ഒരുവിധം സെയിം ആയിട്ടൊക്കെ തോന്നും, പക്ഷേ ചെറിയ ചെറിയ ഡിഫറൻസ് ആയിട്ടുള്ള കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ റേറ്റ് 5.95 അപ്പോൾ 5.95 നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേറെ എവിടെ കിട്ടാനാണ്. നല്ല പ്രൈസിലാണ്, നല്ല ഭംഗിയുള്ള പ്രിൻ്റിലാണ്, ലോങ് ടൈപ്പ് താല്പര്യമുള്ളവർക്ക് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അട എല്ലാം നല്ല അടിപൊളി ഷെയ്ഡ്സും അടിപൊളി പ്രിൻ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റം ഏതാണെന്ന് വെച്ചാൽ, ഐറ്റ് കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസിനോടൊപ്പം തന്നെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഡീലാക്കാം കേട്ടോ. അട അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്തായിട്ട് നോക്കി നോക്കിയേ, ഇത് നീ ലെങ്ത്ത് ടോപ്പാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള മൈന്യൂട്ട് ഫ്ലോറലാണ്. പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ സൂപ്പർ മെറ്റീരിയലാണ്. ഇങ്ങനെ സ്റ്റെപ്പ് കട്ട് പോലെ ഇങ്ങനെ നല്ല ഫ്ലെയർഡായിട്ട് പോയിട്ടുണ്ട്. നല്ല സൂപ്പർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ സൈസ് ഏകദേശം ഓൾമോസ്റ്റ് XL വരുമെന്നുണ്ട്. ലെങ്ത്തൊക്കെ ഏകദേശം ഒരു 35 inch ലെങ്ത്ത് വരുന്നുണ്ട്. പിന്നെ നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്ക് ടൈപ്പാണ്, അതിൽ ഇങ്ങനെ ഷോർട്ടായി പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് ഉണ്ട് എൻഡിലേക്ക്, ഒരു സ്മോക്ക് ഇലാസ്റ്റിക് പോലെ നല്ല വൃത്തിയായിട്ടുള്ളൊരു സ്ലീവാണ്. അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് കേട്ടോ. ഫ്ലെയർഡ് ടൈപ്പാണ്, താഴത്തേക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് കട്ട് പോലെ പോയിട്ടുള്ളത്. പിന്നെ മെയിൻ ഇത് നോക്കി നോക്കി എല്ലാവരും ഇഷ്ടപ്പെടുന്ന മൈന്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻ്റ് തന്നെയാണ്. നല്ല സൂപ്പർ മെറ്റീരിയൽ കേട്ടോ. ഉണ്ട ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു സെയിം സ്റ്റെപ്പ് കട്ടിൻ്റെ ബാക്കിലും വന്നിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മൂന്ന് കളേഴ്സിലും മാത്രമാണ് ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള. റേറ്റ് ആണെങ്കിൽ വളരെ ചെറിയൊരു പ്രൈസിലാണ് കൊടുക്കുന്നത്, 5.95. അപ്പോൾ 5.95 ഈ ഒരു പ്രൊഡക്റ്റൊക്കെ അടിപൊളി തന്നെയാണ്. അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ അതേപോലെ തന്നെ സൂപ്പർ കളേഴ്സ് തന്നെയാണ് കേട്ടോ. ഈ മെറ്റീരിയലും കൊണ്ടിട്ട് ഈ ഒരു പ്രൈസ് കൊണ്ടിട്ട് ഈ ഒരു മെറ്റീരിയൽ മോശമെന്ന് വിചാരിക്കേണ്ട. നല്ല സൂപ്പർ മെറ്റീരിയലാണ്. ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയലിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. കണ്ട അപ്പോൾ ഈ മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള. സ്ലീവൊക്കെ നോക്കി നോക്കിയാണ്ട നല്ല പ്രീമിയം ലെവലിലുള്ള ഒരു സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്.